അള്ളാഹു ചോദിക്കുന്നു, അള്ളാഹുവാണോ ഉത്തമൻ അതോ അവർ പങ്കാളികളാക്കുന്ന ദൈവങ്ങളോ അതോ ആകാശഭൂമി സൃഷ്ടിക്കുകയും അന്തരീക്ഷത്തിൽ നിന്ന് ജലം വർഷിക്കുകയും ചെയ്യുന്നവനോ? ശേഷം ആ വെള്ളം മുഖേന മനോഹരമായ തോട്ടങ്ങൾ നാം ഉണ്ടാക്കി, അവയിലെ ഒരു വൃക്ഷം പോലും മുടപ്പിക്കാൻ നിങ്ങൾക്കാകുമായിരുന്നില്ല. അള്ളാഹുവിനോട് കൂടെ മറ്റേതെങ്കിലും ദൈവമുണ്ടോ? ഇല്ല. എന്നാൽ അവർ സന്മാർഗ വ്യതിയാനം സംഭവിച്ച ഒരു കൂട്ടരത്രി. അതോ ഭൂമിയെ നിവാസയോഗ്യമാക്കുകയും അതിനിടയിൽ നിന്ന് പുഴകൾ ഉൽപ്പാദിപ്പിക്കുകയും ഭൂമിക്ക് ദൃഢത നൽകുന്ന പർവ്വതങ്ങൾ സൃഷ്ടിക്കുകയും രണ്ടുവിധം സമുദ്ര ജലാശയങ്ങൾക്കിടയിൽ ഒരു മറയുണ്ടാക്കുകയും ചെയ്തവനാണോ ഉദാത്തൻ? നിങ്ങൾ ആരാധിക്കുന്ന ബഹുദൈവങ്ങളോ? അള്ളാഹുവിനോട് കൂടെ മറ്റേതെങ്കിലും ആരാധ്യനുണ്ടോ? അല്ല, അവരിൽ അധിക പേരും യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. അതോ പ്രതിസന്ധിയിലകപ്പെട്ടവൻ പ്രാർത്ഥിച്ചാൽ അവന് ഉത്തരമേകുകയും പ്രയാസങ്ങൾ ദൂരീകരിക്കുകയും ഭൂമിയിൽ നിങ്ങളെ പ്രതിനിധികളാക്കുകയും ചെയ്യുന്നവനോ ഉദാത്തൻ? അള്ളാഹുവിനോട് കൂടെ മറ്റേതെങ്കിലും ആരാധ്യനുണ്ടോ? വളരെ കുറച്ചു മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. അതോ കരയിലെയും കടലിലെയും ഇരുട്ടുകളിൽ നിങ്ങൾക്ക് വഴികാട്ടുകയും തന്റെ കാരുണ്യമഴക്ക് മുമ്പേ സന്തോഷ സൂചകമായി കാറ്റടിപ്പിക്കുകയും ചെയ്യുന്നവനാണോ ഉദാത്തൻ? അള്ളാഹുവിനോട് കൂടെ മറ്റേതെങ്കിലും ആരാധ്യനുണ്ടോ? അവർ പങ്കാളികളാക്കുന്ന ദൈവങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു മഹോന്നതനാണ്. അതോ സൃഷ്ടികർമ്മം തുടങ്ങിവെച്ച് പിന്നീട് ആവർത്തിക്കുകയും അന്തരീക്ഷ മണ്ഡലത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആഹാരം നൽകുകയും ചെയ്യുന്നവനാണോ ഉദാത്തൻ? അതോ നിങ്ങൾ ആരാധിക്കുന്ന ബഹുദൈവങ്ങളോ? അള്ളാഹുവിനോട് കൂടെ മറ്റേതെങ്കിലും ആരാധ്യനുണ്ടോ? നബിയെ, നിങ്ങൾ അവരോട് ചോദിക്കുക, സത്യവാദികളാണെങ്കിൽ നിങ്ങളുടെ തെളിവുകൾ ഹാജരാക്കുക. നബിയെ, നിങ്ങൾ പ്രഖ്യാപിക്കുക, അള്ളാഹുവിനല്ലാതെ ആകാശഭൂമിയിലുള്ള ആർക്കും മറഞ്ഞ കാര്യം അറിയുകയില്ല. തങ്ങളുടെ പുനർജീവിതം എപ്പോഴായിരിക്കുമെന്നും അവർക്ക് അജ്ഞാതമാണ്. ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ ഈ വാക്കുകൾ നമ്മോട് പറയുന്ന ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഖുർആന്റെ പ്രഥമ കാലം മുതൽ ഈ 21-ാം നൂറ്റാണ്ട് വരെയുള്ള സകല ജനങ്ങൾക്കും അള്ളാഹുവിനെ കണ്ടെത്താനുള്ള 5 ദൃഷ്ടാന്തങ്ങളാണ് ഇതിലൂടെ ലോക ജനതയെ ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത്. ഗോളാകൃതിയിലുള്ള ഭൂമിയെ വാസയോഗ്യമാക്കിയതും അതിലുള്ള അനേകായിരം നദികളും പർവ്വതങ്ങളും കാടും മരുഭൂമിയുമൊക്കെ എത്ര ചിന്തോദീപകമാണ്! പുഴകളും കടലുകളും സംഗമിക്കുന്നുണ്ടെങ്കിലും ഉപ്പുവെള്ളം മേലോട്ട് കയറുന്നില്ല. സമുദ്രങ്ങളിലെ ചില ജലാശയങ്ങൾക്കിടയിലും അള്ളാഹു ഒരു മറ സൃഷ്ടിച്ചു. വ്യത്യസ്ത രുചികളിലായി, വ്യത്യസ്ത നിറങ്ങളിലായി അവയെ നമുക്ക് കാണാം. ഏത് ദൈവനിഷേധിയും യുക്തിവാദിയും ഗുരുതര പ്രശ്നങ്ങളോ അപകട ദുരന്തങ്ങളോ ഉണ്ടാകുമ്പോൾ ദൈവത്തെ വിളിച്ച് ശരണം തേടും. ഇതൊരു സാർവത്രിക പ്രതിഭാസമാണ്. സൃഷ്ടികളിലെ കഷ്ടപ്പാടുകളിലെ ദീനരോദനം കേൾക്കുകയും
ഉത്തരമേകുകയും ചെയ്യുന്നത് അല്ലാഹുവാണ്. മേഘങ്ങളിൽ നിന്ന് മഴ വർഷിച്ച് സസ്യലതാദികളും കായ്ഖനികളും പഴവർഗ്ഗങ്ങളും കൃഷികളും ഉണ്ടാക്കുന്നു. കോടാനുകോടി ജന്തുജാലങ്ങൾക്ക് ആഹാരവിഭവങ്ങൾ ഒരുങ്ങുന്നത് അങ്ങനെയാണല്ലോ. ശാസ്ത്രം ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാലും കഴിയാത്ത സത്യങ്ങളാണിത്. ബുദ്ധിമാനും സത്യാന്വേഷിയുമായ മനുഷ്യൻ തീർച്ചയായും അള്ളാഹുവിനെ കണ്ടെത്തും. നിങ്ങൾ അന്വേഷിക്കുക, തീർച്ചയായും നിങ്ങൾ ദൈവത്തെ കണ്ടെത്തും. ഈ പ്രപഞ്ചാന്ത കടാഹത്തിലെ സർവചരാചരങ്ങളെക്കുറിച്ചുമുള്ള സമഗ്രജ്ഞാനം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ഒരൊറ്റ സൃഷ്ടിക്കും അതറിയില്ല. എന്നിട്ടും സത്യനിഷേധികൾ പരലോകത്തെയും പുനരുദ്ധാനത്തെയും നിഷേധിക്കുന്നത് തികച്ചും മൗഢ്യമാണ്. അതും ബാലിശ്യമായ വാദങ്ങളിലൂടെ. തികഞ്ഞ അന്ധതയാണ് അവർ വെച്ചു പുലർത്തുന്നത്. സത്യത്തിനെതിരെ കണ്ണും കാതും ഹൃദയവും അടച്ചുപിടിച്ച മൂത്ത അന്ധത. ഖുർആനിലൂടെ ലോകരക്ഷിതാവിലേക്ക് എത്തുന്ന അതിമനോഹരമായ വീഡിയോകൾക്ക് സെയിൻ ടി വി HD യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.